ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മളെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി, ജനറൽ സർവീസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഫുള്ള് ജാമാണ്, വണ്ടി തള്ളിയാൽ നീങ്ങാത്തൊരു കണ്ടീഷൻ തന്നെയാണ്, ഫുൾ ബ്രേക്ക് ജാമായിട്ട് ചെയ്യാറുണ്ട്. അത് നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ എല്ലാം തന്നെ ടൈറ്റാണ്, അതായത് ബാക്കിലെ ബ്രേക്ക് കേബിളും ഫ്രണ്ടിലേക്ക് വന്ന രണ്ട് ബ്രേക്ക് കേബിളും ടൈറ്റുണ്ട്. അതേപോലെ തന്നെ ചോക്ക് ഉപയോഗിക്കാണ്ട് കേബിൾ ടൈറ്റുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിലായിട്ടൊരു കംപ്ലയിൻസിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡർ തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡർ നമുക്കൊന്ന് മാറ്റിയിടണം. മാറ്റിയിടണമെന്ന് പറയാൻ കാരണം ഇവിടെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉപയോഗിച്ച് മാക്സിമം എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എന്തായാലും അടുത്ത സർവീസുകളൊക്കെ കിടക്കുകയില്ല. അപ്പോൾ അത് നമുക്കത് മാറ്റിയിടണമാണ് നല്ലത് കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറിയിട്ടുണ്ട്, ഫുൾ ബ്ലോക്കണി കാണും കേട്ടോ. ശരിക്കും ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആ പേപ്പറിൻ്റെ കളറ്, ശരിക്കും പൊടി കയറിയിട്ട് അതിനകത്ത് മൊത്തം അടഞ്ഞേക്കണി കാണുന്നത്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെയാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടി വരിക. അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിന് വന്നത് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്, സി വി ടി ക്ലച്ചാണ്. അതിനകത്ത് ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ലീക്കൊന്നും സൈഡിൽ വരാനും ഈ സൈഡിലേക്ക് ഓയിൽ വരാനും പാടില്ല. അപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നിലവിൽ കമ്പനി ബെൽറ്റ് തന്നെ ഹോണ്ടയുടെ ഹീറോൻ്റെ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. അപ്പോൾ നിലവിൽ പൊട്ടലോ കാര്യങ്ങളോ അങ്ങനെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ബെൽറ്റ് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ റോളറ്, അതേപോലെ തന്നെ ബോസ് ഡ്രൈവ്, വേരിയേറ്റർ പൊടിയൊക്കെ ആണത്. സാധാരണ ഉപയോഗിച്ചുള്ള തേമാനമൊക്കെ ഉള്ളൂ, അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ആണ്, നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു ടൈറ്റ് കാണിക്കേണ്ട, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ടൊന്ന് കയറ്റിയിടാം. പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെ ഇതാണത്. അത് അത്യാവശ്യം നോക്കുമ്പോൾ ആ ചുമന്ന കളറിലാണ് തുരുമ്പണത്. നമ്മളൊന്ന് അഴിച്ചിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ പിന്നെ വെയിറ്റ് സെറ്റ് വന്നാൽ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ റോളർ പിന്നുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡിലെ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിള്. ചോക്ക് കേബിളൊന്നും ഉപയോഗിക്കലില്ല എന്ന് തോന്നുന്നു, കാരണം ഇത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് വലിച്ചു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശരിക്കും അതാണ് എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്ന് ഓപ്പണായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിക്ക് ലോഡ് വരില്ല, വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ കൂടി ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് അടുത്ത സർവീസിനുള്ളിൽ നമുക്ക് അത് പക്ഷേ മാറേണ്ടി വന്നേക്കാം. അപ്പോൾ അത് കൂട്ടത്തിൽ കൂടെ കൈയോടെ മാറി പോകണതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയത്തെ എല്ലാ കേബിളും തന്നെ ഓൾറെഡി വലിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് ചോക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആണ്, ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആണ്, സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അതിൻ്റെ കേബിള് പോയിക്കണം, അങ്ങനെ കുറേ കേബിളുകളുണ്ട്. അപ്പോൾ കൂട്ടത്തിയുടെ ആക്സിലേറ്ററിനു കൂടിയും ചേഞ്ച് ചെയ്ത് തുടങ്ങാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് കേബിളുകളുടെ വസ്തു ഇതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഔട്ടർ ഫുള്ള് വലിഞ്ഞിട്ട് ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ ആ രണ്ട് ബ്രേക്ക് കേബിൾ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിള് പിരിഞ്ഞേക്കാണ് ഇതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. അത് മുകളിൽ മെക്കാനിസത്തിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആ സ്പീഡോമീറ്ററും മെക്കാനിസം വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മീറ്റർ കേബിൾ ഇട്ടാൽ നിൽക്കുകയുള്ളൂ. നമുക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ അതിൻ്റെ കേസ്. കാരണം ഇത്ര ഇങ്ങനെ പിരിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ എവിടെയെങ്കിലും ആ കേബിൾ ടൈറ്റായിട്ട് വന്നേക്കണതാണോ, മീറ്ററിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ടാണോ സംഭവിച്ചതെന്നുള്ള സഹിച്ച് നോക്കിയതിന് ശേഷം വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ മീറ്ററിൻ്റെ കേസ് കൂടി നമുക്ക് റെഡിയാക്കിയിടാം. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് മൺഗാർഡൻ്റെ ഇവിടെ തന്നെ ഗ്രില്ലിൻ്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇവിടെ നിന്നൊക്കെ ഓൾറെഡി വിട്ടുപോയിട്ടുണ്ട് ഈ സൈഡിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാനുണ്ട്. അതായത് സ്റ്റീൽ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്ക് വെൽഡിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും, മറ്റേ കോപ്പർ വെൽഡിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം മറ്റേപാട് ഇലക്ട്രിക്കൽ അടിച്ച് ഒരു പക്ഷേ നിൽക്കാൻ സാധ്യതയില്ല, കത്തിപ്പോവാനാണ് സാധ്യതയുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം നമുക്ക് കേട്ടോ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ്, ഓൾറെഡി വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്, എങ്കിൽ കൂടി സർവീസിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ. വോൾട്ട് നോക്കുന്ന സമയത്ത് 12.86 കാണിക്കുന്നുണ്ട്. നിലവിൽ നല്ല വോൾട്ടാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് വരുള്ളൂ, കാരണം പുതിയ ബാറ്ററിയാണ്, കംപ്ലൈൻസ് ഇല്ല നിലവിൽ. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നോലെ കൂട്ടത്തിൽ നമുക്ക് മാറ്റിവിടാം. ഞാനിപ്പോൾ എസ്റ്റിമേറ്റഡും അതുകൂടി ഉൾപ്പെടുത്തി പറയാമേ. അതിനുശേഷം ആവശ്യം വേണ്ടാന്നുണ്ടെങ്കിൽ തൽക്കാലം മാറ്റണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിടാം. പക്ഷേ എന്താ വെച്ചാൽ പിന്നീട് നമ്മൾ അഴിക്കണമെങ്കിലും ഇതേപോലെ തന്നെ ബോഡി അഴിച്ചിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യണില്ല. അപ്പോൾ നമുക്കിപ്പോൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോകണമെങ്കിൽ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും നമുക്ക് അഡീഷണൽ വരില്ല. അതിന് ബാക്കിയുള്ള കേബിള് മാറുന്ന കൂട്ടത്തിൽ കൂടെ ആ ടൈം വേണ്ടി തന്നെ അത് കഴിഞ്ഞ് വെക്കുള്ളൂ.
പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യണമുണ്ട്. പ്ലഗിൻ്റെ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തതാണ്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ പോയാൽ പോലും പാസ്സാവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഹെഡിനകത്ത് അത്യാവശ്യം കാർബൺ ഉണ്ട് നിലവിൽ. കാരണം പ്ലഗില്ലാത്തത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം, ആവശ്യമെങ്കിൽ നമുക്ക് കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഓയിൽ ഒരു അല്പം ലെവൽ കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കാം, ഓയില് 3000 കിലോമീറ്ററാണ് ശരിക്കും ഒരു ഓയിൽ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഓടാനായിട്ടുള്ളൊരു നല്ല രീതിയിൽ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പം നിലവിൽ മോശമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അവസ്ഥ അളവിൽ ഒരു അല്പം കുറവുണ്ട്. അപ്പോൾ സർവീസ് പ്ലസ് ഓയിലിൻ്റെ കേസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. കംപ്ലയിൻസ് വരാതിരിക്കണമെങ്കിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്കിതിന് മാറ്റി, അതായത് കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റേണ്ട പാർട്സുകൾ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്നും പറയാം. എഞ്ചിൻ ഓയിൽ നമുക്ക് ഓൾറെഡി നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട കറക്റ്റ് പീരിയോഡിക്കിൽ മാറേണ്ടതാണ്. അത് നമുക്ക് മാറ്റുന്നുണ്ട്. അതേപോലെ സ്പീഡോ മീറ്ററിൻ്റെ കേബിളിൻ്റെ ദിവസം ഞാൻ പറഞ്ഞു തരുന്നത്, മെക്കാനിസം കുഴപ്പമില്ല എന്നാണെങ്കിൽ നമുക്കത് മാറ്റിയിടാം. അതല്ല എന്നുണ്ടെങ്കിൽ, കാരണം മെക്കാനിസം ടൈറ്റ് ആണെങ്കിൽ പിന്നെ തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് പറയുന്നതാണ് നല്ലത്, അവോയ്ഡ് ചെയ്യണം നല്ലത് കേട്ടോ. കാരണം മീറ്ററിന് വരുമ്പോഴത്തേക്കും നല്ല കോസ്റ്റ് വരും. പിന്നെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഈ ബ്രാക്കറ്റ് നമുക്കൊന്ന് വെൽഡ് ചെയ്യാണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ഒക്കെ ലോഡായിട്ടാണ് നിൽക്കണേ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലെ ബ്രേക്ക് ലൈൻഡറാണ് അഡീഷണൽ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് വന്നത്. ഇത്രയും കേസാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. എനിക്ക് ചെയ്യണുള്ളൂ, എന്തായാലും നാളത്തേക്കേ ആവുള്ളൂ, കാരണം കുറച്ച് വർക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തേക്കാണ് തീരുള്ളൂ. ഓക്കെ.